വാർത്തകളിലേക്ക് വിശദമായി. മഹാരാഷ്ട്രയിൽ നാടകീയ നീക്കങ്ങൾ തുടരുന്നതിനിടെ വിശ്വാസ വോട്ടെടുപ്പിനെതിരെ ശിവസേന സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. അതിനിടെ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ വിളിച്ച മന്ത്രിസഭാ യോഗവും തുടരുകയാണ്. അതേസമയം വിശ്വാസ വോട്ടെടുപ്പ് നാളെ നടക്കും. ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയ്ക്ക് നിർദ്ദേശം നൽകി. വിമത MLAമാർ നാളെ മുംബൈയിൽ എത്തിച്ചേരും. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, വിശ്വാസ വോട്ടെടുപ്പ് നാളെ നടക്കുമോ ഇല്ലയോ എന്നതിൽ സുപ്രീംകോടതിയുടെ തീരുമാനം കൂടിയാണ് ഇനി നിർണായകമാകാൻ പോകുന്നത്. ഹർജി പരിഗണിച്ചു തുടങ്ങിയോ? ആരൊക്കെയാണ് പ്രധാനപ്പെട്ട വാദങ്ങൾ ഉന്നയിക്കുന്നത്? അഭിലാഷ്, മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നാടകം ഇപ്പോൾ സുപ്രീംകോടതിയിലെ നിയമപോരാട്ടങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഹർജി പരിഗണിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഉദ്ധവ് താക്കറെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് 16 പേരുടെ അയോഗ്യരാക്കണമെന്നുള്ള കാര്യം സുപ്രീംകോടതിയുടെ പരിഗണനയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ പാടില്ല, അത് പിൻവലിക്കണമെന്നുള്ള അല്ലെങ്കിൽ അത് തടയണമെന്നുള്ള ആവശ്യമാണ് ഉദ്ധവ് താക്കറെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എത്രത്തോളം സുപ്രീംകോടതി മുഖവിലേക്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതേസമയം NCP നേതാക്കളായിട്ടുള്ള, അതായത് ഇപ്പോൾ തുടരെ മഹാരാഷ്ട്രയിലെ MLAമാരാണ് NCP നേതാക്കളായിട്ടുള്ള അനിൽ ദേശ്മുഖും ഒപ്പം തന്നെ നവാബ് മാലിക് അടക്കമുള്ള നേതാക്കൾ, ഇവർ രണ്ടുപേരും ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ഇവർക്കും വോട്ട്, വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച്, വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ച് സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഇതും പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ NCPയിലെ ഈ രണ്ട് MLAമാർക്കും നാളെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതേസമയം ഒരുപക്ഷേ ഇത്തരത്തിൽ ഹർജി തള്ളുകയാണെങ്കിൽ വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും ഉദ്ധവ് പക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുക. അതായത് ശിവസേനയെ ഒപ്പം കൂട്ടുക, അതായത് ശിവസേന കൈവിട്ടു പോകാതെ തനിക്കൊപ്പം നിർത്തുക എന്നുള്ളൊരു ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്കാണ് ഉദ്ധവ് പക്ഷം കടന്നിരിക്കുന്നത്. അതായത് ഏത് വിധേനയും സർക്കാരിനെ നിലനിർത്തുക എന്നതിനപ്പുറം തന്നെ ശിവസേന നേതൃത്വത്തെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ള ഒരു നീക്കമാണ് ഏക്നാഥ് ഷിൻഡെയുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ തന്നെ, അതായത് ഒരു പക്ഷേ സുപ്രീംകോടതി ഈ ഇതിന് അനുകൂല ഒരു വിധി ഉണ്ടായില്ല എങ്കിൽ ഉദ്ധവ് താക്കറെ പക്ഷക്കെതിരെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ തന്നെ രാജിയിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കും. നിലവിലെ നിലവിലെ ഭൂരിപക്ഷം അനുസരിച്ച് 285 സീറ്റുകളിലേക്ക് നോക്കുമ്പോൾ 143 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടത്. നിലവിൽ മഹാവികാസ് അഗാഡി സർക്കാരിനുള്ളത് 117 പേരുടെ പിന്തുണയാണുള്ളത്. അതേസമയം BJPക്ക് 105 അംഗങ്ങൾ ഉൾപ്പെടെ 115 പേരുടെ പിന്തുണ BJP സഖ്യത്തിനുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിമതപക്ഷത്തുള്ള 50 പേർ ആരെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അത് ഏകനാഥിന്റെ വ്യക്തമാക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഈ NCP കോൺഗ്രസ് സഖ്യത്തിൽ നിന്ന് വിട്ടു വന്നാൽ മാത്രമേ തങ്ങൾ പിന്തുണയ്ക്കൂ എന്ന് എഗ്നസിന്റെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ വിശ്വാസ വോട്ടെടുപ്പ് നേരിടുമ്പോൾ വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും ഉദ്ധവിന്റെ ഭാഗത്തു ഉണ്ടാവുക. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി തന്നെ ഒരു രാജി പ്രഖ്യാപനത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയും ഈ ഒരു ഘട്ടത്തിൽ തള്ളിക്കളയാനാകില്ല. അതേസമയം എഗ്നസിന്റെ നേതൃത്വത്തിലുള്ള വിമത MLAമാർ ഈ സൂറത്തിൽ നിന്ന് ക്ഷമിക്കണം, ഗുവാഹട്ടിയിൽ നിന്ന് ഗോവയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകിട്ടോടുകൂടി, ഏകദേശം രാത്രിയോടുകൂടി ഇവർ ഗോവയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഗോവയിലെ BJP നേതൃത്വവുമായി വിമത MLAമാർ ചർച്ച നടത്തുമെന്നുള്ള വിവരങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം രാവിലെയോടുകൂടി സഭാ നടപടികൾ ആരംഭിക്കുന്ന വേളയിൽ, അതായത് നിലവിലെ സാഹചര്യം അനുസരിച്ച് 11 മണിക്ക് സഭാ നടപടികൾ ആരംഭിക്കണം, വൈകിട്ട് 5 മണിക്ക് മുമ്പ് തന്നെ വിശ്വാസ വോട്ടെടുപ്പിലുള്ള നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ് ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 11 മണിക്ക് മുമ്പ് തന്നെ സഭയിലേക്ക് നേരിട്ട് വിമത MLAമാർ ഹാജരാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ, മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. അവരുടെ യോഗം ഏകദേശം 1 മണിക്കൂർ ഇപ്പോൾ പിന്നിടുകയും ചെയ്തിരിക്കുന്നു. ഇതിനുശേഷം രാത്രിയോടുകൂടി മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ കാണുമെന്നും കോൺഗ്രസ് പ്രധാനപ്പെട്ട നിമിഷങ്ങൾ തന്നെയാണ് കടന്നു പോകുന്നത്. സുപ്രീംകോടതിയുടെ തീരുമാനം തന്നെയാണ് നിർണായകമാകാൻ പോകുന്നത്. ഇപ്പോൾ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് മനു അഭിഷേക് സിംഗ്വി ഹർജിക്കാരന് വേണ്ടി കോടതിയിൽ ഹാജരായിരിക്കുന്നു. സീനിയർ അഭിഭാഷകൻ നീരജ് കിഷൻ കൗൾ ആണ് ഏക്നാഥ് ഷിൻഡേക്ക് വേണ്ടി കോടതിയിലെത്തുന്നത്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും കോടതിയിൽ ഹാജരായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സുപ്രീംകോടതി ഈ ഹർജി പരിഗണിക്കും എന്നുള്ളതാണ് ഇത്. മിഥുൻ, ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ ഈ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കുന്നുണ്ട്. അത് വിമത നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. മാത്രവുമല്ല, ഈ വിശ്വാസ വോട്ടെടുപ്പിൽ അടക്കം ഇവരുടെ നിലപാടെന്ത് എന്നത് ആ വിമത നീക്കത്തിന് കാരണമാകുന്ന ഒരു പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി ഹർജി പരിഗണിക്കാൻ പോകുന്നതേയുള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ ഈ വിശ്വാസ വോട്ടുമായി ബന്ധപ്പെട്ട ഹർജിയും വരുന്നത്. ഇവിടെ പ്രധാനപ്പെട്ടതായി ഭരണഘടനാപരമായി ഗവർണർക്കുള്ള ഒരു അധികാരം, ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഘട്ടത്തിൽ അവിശ്വാസ അല്ലെങ്കിൽ വിശ്വാസ വോട്ട് തേടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ സാധിക്കുമോ? അത്തരം ഒരു വിഷയം മാത്രമായിരിക്കില്ലേ കോടതി പരിഗണിക്കുക?
തീർച്ചയായും ഒരുപക്ഷെ സുപ്രീം കോടതി ഇത് രണ്ട് കാര്യങ്ങളാണ്, അതായത് അയോഗ്യരാക്കാനുള്ള നടപടിയും ഒപ്പം തന്നെ ഈ വിശ്വാസ വോട്ടെടുപ്പ് തടയണമെന്നുള്ള ആവശ്യങ്ങളും രണ്ടും രണ്ട് കാര്യമാണ് എന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ ഒരു വാദം ഉണ്ടായി കഴിഞ്ഞാൽ അതിലെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയൊരു തിരിച്ചടി ശിവസേന ഔദ്യോഗിക നേതൃത്വത്തിനും ഉദ്ധവ് പക്ഷത്തിനും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് തടയുന്നതിന് വേണ്ടി തന്നെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം വിമതപക്ഷവും ഈ ഹർജിക്കെതിരെയും ഒരു മറുവാദം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മനു അഭിഷേക് സിംഗ് ആദ്യഘട്ടത്തിൽ വാദിച്ചത് സുപ്രീം കോടതി തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഇക്കാര്യം ഡെപ്യൂട്ടി സ്പീക്കറോട് ചോദിക്കൂ എന്നുള്ളത് ഒരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് വിമത MLAമാരും ഈ ഹർജിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു. അതിന് പിന്നാലെ ഗവർണർ ക്ഷമിക്കണം, സുപ്രീം കോടതി വൈകിട്ട് 5 മണിയോടുകൂടി കേസ് പരിഗണിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. ഉദ്ധവിൻ്റെ ഭാഗത്തു നിന്നും വലിയ തിരിച്ചടികൾ ഇപ്പോൾ ഉണ്ടാകുമെന്നുള്ള ഒരു വിവരങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഞാൻ അഭിലാഷ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മഹാവികാസ് അഘാടിക്കുള്ളത് 117 പേരുടെ പിന്തുണ മാത്രമാണ്. 50 പേരോളം വിമതപക്ഷത്തേക്ക് ചേക്കേറുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 39 പേർ ശിവസേന അംഗങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ 55 ശിവസേന MLAമാരിൽ 39 പേർ ഇപ്പോൾ വിമതപക്ഷത്തുണ്ട്. അങ്ങനെ നാളെ വിശ്വാസ വോട്ടെടുപ്പിനെ നേരിടുകയാണെങ്കിൽ അത് ഒരുപക്ഷെ എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും മഹാവികാസ് അഘാടി നേരിടേണ്ടി വരുന്നത്. നടക്കുമോ, വിശ്വാസം സഭയിൽ ഉറപ്പിക്കാൻ സാധിക്കുമോ, അതിന് സുപ്രീം കോടതിയുടെ അനുമതി ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച നിർണായകമായ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. പ്രത്യേകിച്ച് ഒരുപക്ഷെ വിശ്വാസ വോട്ടെടുപ്പ് മാറ്റിവെക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവായി പുറത്തു വരുന്നത്. എങ്കിൽ അത് വലിയ ആശ്വാസകരമാകും. പക്ഷേ ഗവർണറുടെ ഭരണഘടനാപരമായ ഒരു അവകാശം, അത് ഈ ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളിലും പ്രയോഗിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടോ എന്ന നിയമവശം തന്നെയായിരിക്കും ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നത്. മഹാരാഷ്ട്രീയം ഇളകിമറിയുമ്പോഴാണ് സുപ്രീം കോടതിയിലേക്ക് മറ്റൊരു ഹർജി കൂടി എത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളാണ് മിഥുൻ നൽകിയത്.